വർഷത്തെ എം എസ് സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ ചലച്ചിത്ര രത്ന പുരസ്കാരമാണ്. ഈ പുരസ്കാരത്തിന് അർഹയായത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയും പ്രമുഖ ചലച്ചിത്ര നടിയും ഗായികയും നർത്തകിയുമായ അപർണ ബാലമുരളിയാണ്. ഞാനൊരു മ്യൂസിക്കൽ ഫാമിലി, അച്ഛനും അമ്മയൊക്കെ മ്യൂസീഷ്യൻസാണ്. അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഉള്ള ഒരാൾക്ക് സുബ്ബലക്ഷ്മി അമ്മയുടെ പേരിൽ തരുന്ന ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഒരു ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അതിന് എം എസ് സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ, ശ്രീകൃഷ്ണ നാട്യ സംഗീത അക്കാഡമിയിലെ എല്ലാ ഭാരവാഹികൾക്കും ജൂറി അംഗങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കമേഴ്ഷ്യൽ അവാർഡ്സിനൊക്കെ ഒരുപാട് നമ്മൾ പോയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പോയാൽ അവാർഡ് തരും അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണകുമാർ സർ 2 വർഷം മുന്നേ തന്നെ ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചതായിരുന്നു. എനിക്ക് അന്ന് എന്തോ ഒരു സാഹചര്യത്തിൽ വരാൻ പറ്റാഞ്ഞതിനാൽ എനിക്ക് അന്ന് അത് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. പക്ഷേ 2 വർഷത്തിന് ശേഷം വീണ്ടും കൃഷ്ണകുമാർ സർ ഓർത്ത് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു വിളിയിൽ തീരുക അല്ലെങ്കിൽ വന്നില്ലല്ലോ എന്നുള്ളൊരു പരിഭവം അല്ലെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് ക്ഷണിച്ച് കഴിഞ്ഞ കൃഷ്ണകുമാർ സാറിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി മല്ലികാൻഡി, ബ്ലെസ്സി സർ, അനുപേട്ടൻ, ഗായത്രി മാം, മാധു എല്ലാവരുടെയും കൂടെ അവാർഡ് വാങ്ങാന്ന് പറയുമ്പോൾ അത് ഇനി എന്തൊക്കെ അവാർഡ് കിട്ടിയാലും ഇങ്ങനത്തെ ഓരോ സ്റ്റേജുകളും ഓരോ അവാർഡുകളും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ ബ്ലെസ്സി സാറിൻ്റെ ഇൻട്രോ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് വന്നുകൊണ്ടിരിക്കുക. കാരണം സിനിമയിൽ വരുമോ അല്ലെങ്കിൽ സിനിമയിൽ ഒരു അഭിനയിക്കും എന്നൊന്നും അറിയ പോലും ചെയ്യാത്ത കാലത്ത് തിയേറ്ററിൽ കണ്ട സിനിമയാണ് തന്മാത്ര. അത് കണ്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, എനിക്കിത് എന്തോ, ഞാൻ ഭയങ്കര ചെറുതാണെന്ന്, എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം അത്രയും എനിക്ക് തോന്നുന്നു തന്മാത്ര പോലത്തെ ഒരു സിനിമ തിയേറ്ററിൽ പിന്നെ കാണുന്നുമുണ്ട്, പക്ഷെ അത് കണ്ടിരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകൾ ചെയ്ത ഒരാളാണ് ബ്ലെസ്സി സർ. അപ്പോൾ സാറിൻ്റെ സ്പെഷ്യലി ഇപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു മേക്കിങ്ങും അഭിനയം കൊണ്ടാണെങ്കിലും ഡയറക്ഷൻ കൊണ്ടാണെങ്കിലും ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. ഞാൻ രാജാക്കിന് ആക്ച്വലി സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് മെസ്സേജ് അയച്ചിരുന്നു. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബുക്കാണ് ആടുജീവിതം. അപ്പോൾ അച്ഛൻ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് എനിക്കറിയാൻ, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് രാജ് ചേട്ടനെ നേരിട്ട് അറിയില്ല. ഞങ്ങൾ കാപ്പ ചെയ്തതിന് ശേഷമാണ് ചേട്ടനായിട്ട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ അന്നു തുടങ്ങി അച്ഛന് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയും പ്രത്യേകിച്ച് ബ്ലെസ്സി സാറാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബുക്ക് എത്ര ബുക്ക് നല്ലതാണോ അതിനെക്കാട്ടിലും നന്നായിരിക്കും സിനിമ എന്ന് വിശ്വസിച്ച് നമ്മൾ അന്ന് തുടങ്ങി പ്രതീക്ഷയോടെ ഇരുന്ന സിനിമ ഇന്ന് വന്നപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാൻ പറ്റിയില്ല ഈ ഒരു സമയത്ത് ആ സിനിമ ഇറങ്ങിയപ്പോൾ. അത്രയും സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു അവാർഡ് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഏറ്റുവാങ്ങാൻ പറ്റിയതിലും. സുബ്ബലക്ഷ്മി അമ്മയുടെ പേരിൽ തരുന്ന ഈ അവാർഡ് എന്നും എനിക്ക് ഒരു വലിയ അംഗീകാരമായിട്ട് തന്നെ ഇരിക്കും എൻ്റെ മനസ്സിൽ. താങ്ക് യു സോ മച്ച്.